അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണല്ലോ നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. ബർക്കത്തിൻ്റെ രണ്ടാമത്തെ മാസമാണ് ശഅബാൻ. ബർക്കത്തിൻ്റെ ഒന്നാമത്തെ മാസമായ റജബ് നമ്മിൽ നിന്ന് വിടചൊല്ലി ശഅബാനിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി ബർക്കത്തിനെ ചോദിച്ച രണ്ട് മാസമാണ് റജബും ശഅബാനും. ശഅബാൻ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്വലാത്തിൻ്റെ മാസം എന്നാണ് ശഅബാനിന് അറിയപ്പെടുന്നത്. സ്വലാത്ത് ചൊല്ലാനുള്ള കൽപ്പനിറങ്ങിയ മാസം. ഇന്നല്ലാഹ وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما എന്ന ആയത്ത് ഇറങ്ങിയത്. ഞാനും എൻ്റെ മലക്കുകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, നിങ്ങളും ഹബീബിൻ്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണം എന്നുള്ള കൽപ്പനിറങ്ങിയ ഒരു മഹത്തായ മാസമാണ് ശഅബാൻ. അതുകൊണ്ട് ഈ മാസത്തിൽ സ്വലാത്തുകൾ ധാരാളം ചൊല്ലണം, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം, എല്ലാ സമയത്തും ചൊല്ലണം, എല്ലാ മാസങ്ങളിലും സ്വലാത്ത് ചൊല്ലണം. പ്രത്യേകിച്ചും ശഅബാനിൽ സ്വലാത്ത് ചൊല്ലാനുള്ള കൽപ്പനിറങ്ങിയ മാസമായതുകൊണ്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണമെന്ന് മഹാന്മാരിൽ നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ ഗസ്സാൽ ഇമാമിന്റെ കിതാബ് ഉസ്വത്തുൽ ആരിഫീൻ എന്ന കിതാബിൽ കാണാം, ഉറവിയ ജാബിർ ഇബ്നു അബ്ദില്ലാ എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തത്, മൻ സല്ല അലയ്യ ഫീ ശഅബാന അൽഫ മറ, ഒരാള് ശഅബാന മാസത്തിൽ ആയിരം സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ ഒരു ലക്ഷം ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുന്നു. ആയിരം സ്വലാത്ത് ചൊല്ലിയാൽ ഒരു ലക്ഷം ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. മിൻ ഹവാഇജി ദുന്യാ വല്ലാഖിറ, അത് ദുന്യാവിലെ ആവശ്യങ്ങളും ആഖിറത്തിലെ ആവശ്യങ്ങളും. ദുന്യാവിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ടോ, എന്തൊക്കെ മുറാദുകളുണ്ടോ, അതൊക്കെയും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. അതുപോലെ തന്നെ ആഖിറത്തിൽ മരണശേഷമുള്ള ജീവിതത്തിൽ ഖബറിലെ ആവശ്യങ്ങൾ, മഹ്ശറയിലെ ആവശ്യങ്ങൾ, അതൊക്കെയും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. അവിടുത്തെ വിഷമങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കും. അതേപോലെ തന്നെ ഒരു ലക്ഷം നന്മകൾ അള്ളാഹു അവന് എഴുതപ്പെടും. ഒരു ലക്ഷം തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയും. അവന്റെ അക്കൗണ്ടിൽ നിന്ന് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു ലക്ഷം തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയും. ഒരു ലക്ഷം സ്ഥാനങ്ങൾ അള്ളാഹു ഉയർത്തും. ആയിരമായിരം മലക്കുകളെ, ലക്ഷക്കണക്കായ മലക്കുകൾ അള്ളാഹു അവനിലേക്ക് അയക്കും. യഹ്ഫദൂനഹു ബികുല്ലി ആമിഹി, എല്ലാ വർഷവും അവന് ഇഫ്ദ് നൽകാൻ, കാവൽ നൽകാൻ ലക്ഷക്കണക്കായ മലക്കുകൾ അവനിലേക്ക് അയക്കും. വയസ്തഗ്ഫിറൂന അയ്യാമ ഹയാത്തിഹി, അവന്റെ ജീവിതകാലം മുഴുവനും, ജീവിക്കുന്ന കാലം മുഴുവനും അവന് ഇസ്തിഗ്ഫാർ ചൊല്ലും ആ മലക്കുകൾ. ആ മലക്കുകൾ അവന് പൊറുക്കലിനെ ചോദിക്കും. ഫൈദാ മാത്ത, അങ്ങനെ അവൻ മരണപ്പെട്ടാൽ, അവൻ മരിച്ചാൽ, ഖാമു വലാ ഖബ്രിഹി,
അബറിന്റെ അടുത്തേക്ക് ആ മലക്കുകൾ പോയി. നാള് വരെ ഹസനാത്തുകൾ, നന്മകൾ എഴുതും. നാം ചെയ്യേണ്ടത് എന്താണ്? പരിശുദ്ധമായ ശഅബാന മാസത്തിൽ 1000 സ്വലാത്ത്. ഏത് സ്വലാത്ത് ചൊല്ലണം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. നമുക്കറിയുന്ന ഏത് സ്വലാത്തും ചൊല്ലാം. നമുക്കറിയുന്ന സ്വലാത്തുകൾ, ഒരുപാട് സ്വലാത്തുകളുണ്ട്. സ്വലാത്തുൽ മുൻജിയ, സ്വലാത്തുൽ ത്വാജ്, നാരിയത്തു സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ്, സ്വലാത്തുൽ തിബ്ബ്, ഇങ്ങനെ അറിയുന്ന ഒരുപാട് സ്വലാത്ത്, സ്വലാത്തുൽ സഅദ, ഇങ്ങനെ അറിയുന്ന ഏത് സ്വലാത്തുമാകട്ടെ, ആ സ്വലാത്ത് ഒരു ഉദ്ദേശം വെച്ച്, മനസ്സിലെ എന്ത് നല്ല ഉദ്ദേശമാകട്ടെ അത് വെച്ച് ചൊല്ലാം. മനസ്സിലുള്ള വിഷമങ്ങൾ മാറാന് ചെല്ലാം, രോഗങ്ങൾ മാറാന് വേണ്ടി ചെല്ലാം, വീടുണ്ടാകാൻ വേണ്ടി ചെല്ലാം, കടങ്ങൾ തീരാൻ ചൊല്ലാം, മക്കൾ പഠനത്തിൽ ഉയരാൻ വേണ്ടി ആ ഉദ്ദേശം വെച്ച് ചെല്ലാം, ഭർത്താവിന് നല്ല ജോലി ലഭിക്കാൻ വേണ്ടി ചൊല്ലാം, കുടുംബത്തിൽ ഐക്യമുണ്ടാകാൻ, മക്കൾ നന്നാകാൻ, ഭാര്യ നന്നാകാൻ, ഭർത്താവ് നന്നാകാൻ, ഇങ്ങനെ എന്ത് ദുനിയാവിലെ എന്ത് ആഗ്രഹം തീരാൻ വേണ്ടിയും സ്വലാത്തുകൾ നാം ചൊല്ലാം. സ്വലാത്ത് എന്നുള്ളത് വലിയ അത്ഭുതമാണ്. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, നബിയെ, എന്റെ ഫർളായ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ് അങ്ങയുടെ മേൽ ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോൾ, എന്നാൽ ഇതിന്റെ ദുനിയാവിലെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരും, എല്ലാ ആവശ്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരും. ദുനിയാവിലെയും ആഖിറത്തിലെയും സർവ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരും, എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരും. റബ്ബ് സുബ്ഹാനഹു വതആല ജീവിതത്തിൽ ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മൻ അലൈഹി ഹാജതുൻ മിൻ അംരി ദീനിഹി യൗ ദുനിയാ, ദീനിന്റെ കാര്യത്തിലോ ദുനിയാവിന്റെ കാര്യത്തിലോ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ, ഫൽ യുക്സിർ സ്വലാത്ത് അലിയ, നിബന്ധങ്ങൾ പറഞ്ഞത് അവൻ എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലട്ടെയോ, അവൻ്റെ ആവശ്യങ്ങൾ അവൻ്റെ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതി എൻ്റെ മേൽ അവൻ സ്വലാത്ത് ചൊല്ലട്ടെയോ. എന്നാൽ സ്വലാത്തു അലൻ നബി, നിബന്ധങ്ങളുടെ മേലുള്ള സ്വലാത്ത്, തുഫ്തഹു അബ്വാബുൽ ഖൈറി, ഖൈറിന്റെ എല്ലാ വാതിലുകളും എല്ലാ കവാടങ്ങളും അല്ലാഹു തുറന്നു തരും. ഒറ്റം ഫിൽ ഫഖ്ർ, ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം അള്ളാഹു എടുത്തു കളയും. ദാരിദ്ര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്ന ആള്, സ്വലാത്ത് ചൊല്ലുന്ന ആള് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഔലന്നാസ യൗമൽ ഖിയാമ, റസൂലുള്ളാഹി ഖിയാമ നാളിൽ ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ട ആള് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്ന ആള്, സ്വലാത്ത് ചൊല്ലുന്നവരല്ല വർദ്ധിപ്പിക്കുന്ന ആള്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. ഈ പരിശുദ്ധ ശഅബാനിൽ ചുരുങ്ങിയത് 1000 സ്വലാത്ത് ചൊല്ലാൻ നാം സമയം കണ്ടെത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ.